കാലം തെറ്റി പെയ്ത കനത്ത മഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഒന്നാം വിളയ്ക്ക് വേണ്ട വിത്ത് വിതയ്ക്കേണ്ട സമയത്താണ് കർഷകർക്ക് ദുരിതമായി മഴ പെയ്തിറങ്ങിയത്. സാധാരണഗതിയിൽ ഏപ്രിൽ അവസാനത്തോടെയാണ് ഒന്നാം വിളയ്ക്കുള്ള വിത്ത് വിതയ്ക്കുക. 20-25 ദിവസത്തെ പൂർണ്ണ വളർച്ചയ്ക്ക് ശേഷം ഞാറ്റടികൾ പറിച്ചു നടുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ കാലം തെറ്റി വന്ന കനത്ത മഴ കർഷകനെ വിത്ത് വിതയ്ക്കാൻ അനുവദിച്ചില്ല. മഴ കാരണം പാടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ചെളി നിറഞ്ഞതും കാരണം ടില്ലറുകൾക്ക് പാടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്തതുമാണ് വിത്ത് വിതയ്ക്കാൻ തടസ്സമായത്. ഇത്തവണ ഒന്നാം വിള നെൽകൃഷി എന്താകുമെന്ന ആശങ്കയിലാണ് കർഷകർ. മെയ് മാസം തുടർച്ചയായ മഴയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് വയലിൽ മുഴുവൻ വെള്ളം നിറഞ്ഞതുകൊണ്ട് വിത്തിറക്കാൻ സാധിച്ചിട്ടില്ല. വിത്ത് കൃഷിഭവൻ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ രണ്ടു മൂന്ന് പേര് വിത്ത് ഇട്ടു, ആ വിത്തൊന്നും മുളച്ചില്ല. പിന്നെ മറ്റുള്ളവർക്ക് വിത്ത് ഇടാൻ സാധിക്കാതെയും വന്നു. പക്ഷെ മഴ നേരത്തെ വന്ന കാരണം പല ആൾക്കാരും വിത്തിടാൻ വേണ്ടിയിട്ട് നിലവൊരുക്കി വെച്ചതാണ്. നിലവൊരുക്കി വെച്ചപ്പോൾ ഓൾറെഡി ചളി കയറി വിത്തൊന്നും മുളക്കാതെ വന്നു, ചെളിക്കകത്ത് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ നമ്മൾ ഒന്നാം വിളയും രണ്ടാം വിളയും എടുത്തതിന് ശേഷം ചെറുപയർ നട്ടിട്ടുണ്ടായി, ചെറുപയർ ഉഴുന്നൊക്കെ ചെറുതാനങ്ങൾ. അപ്പോൾ അതും ഇതേപോലെ വിളവെടുക്കാൻ പറ്റാത്ത രീതിയിൽ മഴയിൽ ഫുൾ നശിച്ചു പോവുകയാണ് ചെയ്തത്. കുറ്റ്യാട്ടൂർ, മയിൽ, കൊളച്ചേരി, നാറാത്ത് തുടങ്ങിയ നിരവധി പഞ്ചായത്തുകളിലെ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിൽ ഇതാണ് അവസ്ഥ. ന്യൂസ് ബ്യൂറോ, മയിൽ.